ഹായ് ഫ്രണ്ട്സ്, ഇസ് മീ സത്താരാധവനാണ്. സാധാരണഗതിയിൽ നമ്മുടെ ടീച്ചേഴ്സ് കുട്ടികളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താന്ന് വെച്ചാല്, നീയൊക്കെ അങ്ങ് പോത്തുപോലെ വളർന്നല്ലോ, ഇപ്പോഴും നിനക്കൊരു രണ്ടാം ക്ലാസ്സുകാരുടെ ബുദ്ധിയല്ലയോ. അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് പറയും, നീ പഠിക്കുന്നത് പത്തിലാണ്, ഇപ്പോഴും ഒരു അഞ്ചാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയേ ഉള്ളൂ. എങ്ങനെയായിരിക്കും നമ്മുടെ അധ്യാപകര് അതല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കള് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയെ അസസ് ചെയ്യുന്നത്? ഈ ബുദ്ധി എന്ന് പറയുന്നത് ഇങ്ങനെ മറ്റ് ഫിസിക്കലായിട്ടുള്ള വസ്തുക്കളെ അളക്കുന്ന പോലെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണോ? അല്ലല്ലോ, അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഗുണാത്മകമായിട്ടുള്ള ഒരു സംഗതിയല്ലേ? അതിനെ ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ? എവിടുന്നായിരിക്കും ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് നമ്മുടെ കുട്ടികളെ പറ്റി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ടീച്ചേഴ്സും പാരന്റ്സും സമൂഹമൊക്കെ എത്തിയിട്ടുണ്ടാകുക? ഇതിന്റെ പിറകിൽ ഒരു കഥയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1905 ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞനായിരുന്ന ആൽഫ്രഡ് ബിനയോട് പാരീസ് ഗവൺമെന്റ് ഒരു കാര്യം ആവശ്യപ്പെട്ടു. സംഗതി ഇതാണ്, പാരീസിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ ബുദ്ധി കൂടിയ കുട്ടികളെയും മന്ദബുദ്ധികളായ കുട്ടികളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഏകകം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു ആ അസൈൻമെന്റ്. ഇതിന്റെ ഭാഗമായി ആൽഫ്രഡ് ബിനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സൈമണുമായി ചേർന്നിട്ട് ഈ കുട്ടികളിലെ മന്ദബുദ്ധികളെ കണ്ടെത്താൻ വേണ്ടി, അതുപോലെ തന്നെ ബുദ്ധിപരമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന കുട്ടികളെയും കണ്ടെത്താൻ വേണ്ടി ഒരു ഏകം കണ്ടെത്തി. അതായിരുന്നു മാനസിക വയസ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, മെന്റൽ ഏജ്. ഇതിനുവേണ്ടി അവർ ചെയ്ത ഒരു പരീക്ഷണം എന്തെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത്, ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള, ഒരേ തരം വയസ്സുള്ള ഒരു 100 കുട്ടികളെ അവർ ഒബ്സർവ് ചെയ്തു, നിരീക്ഷിച്ചു. ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികളിൽ കോമൺ ആയി അവർക്കുള്ള ശേഷികളെ അവർ വിശകലനം ചെയ്തു. എന്നിട്ട് ആ 100 കുട്ടികളിൽ, അല്ലെങ്കിൽ അവരെടുത്ത ആ കുട്ടികളിൽ ഒരു 60% മുതൽ 90% വരെ ഉള്ള കുട്ടികൾ കോമണായി സാധാരണ ചെയ്യുന്ന ശേഷികൾ അവർ ലിസ്റ്റ് ചെയ്തിട്ട് അത്തരം ശേഷികൾ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ, അതായത് ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ഒരു 100 കുട്ടികളെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ കുട്ടികൾ കോമണായിട്ട് ഒരു 500 വരെ എണ്ണാൻ ആ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു 100 വേർഡ്സ് അവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഒരു 10 ഗുണന പട്ടിക ഈ കുട്ടികൾക്ക് അറിയുന്നുണ്ട്. ഇത്തരത്തിൽ ആ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ശേഷികളെ അവർ ലിസ്റ്റ് ചെയ്യുകയും ഇത്തരം ശേഷി കാണിക്കുന്ന കുട്ടികൾ അവരുടെ ഈ മെന്റൽ ഏജ്, മാനസിക വയസ്സ് ഒരു ആവറേജിലാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഈ തരത്തിലുള്ള കുട്ടികളിൽ, ഈ ആവറേജ് മാനസിക വയസ്സുള്ള കുട്ടികളെക്കാൾ ഉയർന്ന തരത്തിൽ പെരുമാറുന്ന കുട്ടികൾ, ഉയർന്ന തരത്തിൽ ശേഷികൾ കാണിക്കുന്ന കുട്ടികൾ അവർ ബുദ്ധി കൂടിയ കുട്ടികളെന്നും, ഈ ആവറേജ് ശേഷികളിൽ താഴെ ബുദ്ധി നിലവാരം കാണിക്കുന്ന, അല്ലെങ്കിൽ താഴെ ശേഷികളുള്ള കുട്ടികൾ അവരെ ബുദ്ധി കുറഞ്ഞ കുട്ടികളായിട്ടും ഇവർ എന്ത് ചെയ്തു, ലിസ്റ്റ് ചെയ്തു. എന്നാൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് കുട്ടികളുടെ പ്രായമനുസരിച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ കുട്ടികളെ ലിസ്റ്റ് ചെയ്യുന്നതോട് ചില പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ഇതിനെ ഒന്നുകൂടി പരിഷ്കരിച്ചു. അങ്ങനെയാണ് അവര് IQ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്റലിജൻസ് കോഷ്യൻ എന്ന് പറയുന്ന, IQ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി. എന്താണ് IQ എന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കണ്ടെത്താനുള്ള അന്ന് നടന്നിരുന്ന ചെറിയൊരു പരീക്ഷണം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. അവർ കണ്ടെത്തിയ ഈ മാനസിക വയസ്സിനെ ഈ കുട്ടിയുടെ ഇപ്പോഴുള്ള വയസ്സുമായി, അതായത് കാലിക വയസ്സ്, ക്രോണോളജിക്കൽ ഏജുമായി ഡിവൈഡ് ചെയ്ത്, അതിനെ ഹരിച്ച് 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിട്ടുന്ന ഒരു മെഷർമെന്റ് ഉണ്ട്. ആ മെഷർമെന്റ് ആയിരിക്കും, ആ ഒരു സംഖ്യയായിരിക്കും ഈ കുട്ടിയുടെ IQ എന്ന് അവർ കണ്ടെത്തി. ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ കുട്ടികളെ ബുദ്ധിമാന്മാരെന്നും ബുദ്ധി കുറഞ്ഞവരും എന്നുള്ള ആ ഒരു സങ്കല്പത്തിലേക്ക്, അല്ലെങ്കിൽ തരംതിരിക്കുന്നതിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു കുട്ടിയുടെ IQ കണ്ടെത്താനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇന്റലിജൻസ് കോഷ്യൻസ് IQ = MA
by CA into 100 എന്നുള്ളതാണ്. അതായത് MA എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് മാനസിക വയസ്സാണ്, CA എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഏജ് അതായത് ഒരാളുടെ കാലിക വയസ്സ്, ഇപ്പോഴാ കുട്ടിക്ക് ശരിക്ക് ബൈ ബർത്ത് മുതലുള്ള വയസ്സ് അതാണ്. അതിനെ കുട്ടിയുടെ നിലവിലുള്ള ശാരീരിക വയസ്സുമായി ഹരിക്കുകയും എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കുകയും ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആ ഒരു സംഖ്യ, ആ സംഖ്യയാണ് ആ കുട്ടിയുടെ IQ. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു 90 മുതൽ IQ എന്ന് പറയുന്നത് ഒരു 90 മുതൽ 110 വരെയുള്ള IQ ഒരാൾ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ IQ ഒരു ആവറേജ് ലെവലിലാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ 90 താഴെ വരികയാണെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ബുദ്ധി കുറഞ്ഞ രൂപത്തിലായിട്ട് പരിഗണിക്കുകയും ഒരു 110 മുകളിൽ ആണെങ്കിൽ ആ കുട്ടി ബുദ്ധി കൂടിയ ലെവലിലായിട്ട് പരിഗണിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ IQ എന്ന് പറയുന്നത് 90-110 ഇടയിലാണെങ്കിൽ ആ കുട്ടി ആവറേജ് ബുദ്ധി അല്ലെങ്കിൽ ആവറേജ് IQ ലെവലിലുള്ള കുട്ടിയായിട്ടും, 110 മുകളിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു 140 മുകളിലാണെങ്കിൽ, 130-140 മുകളിലാണെങ്കിൽ ആ കുട്ടി ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന അതിബുദ്ധിമാൻ എന്ന് ആ ഒരു ഗണത്തിലാണ് ആ കുട്ടിയെ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ ഒരു 50 താഴെയാണെങ്കിൽ തീരെ ബുദ്ധി കുറഞ്ഞ മന്ദബുദ്ധി എന്ന് പറയുന്ന ആ ഒരു ഗണത്തിലുമായിട്ടാണ് കാണുന്നത്. ചുരുക്കം നമുക്ക് സാധാരണ നമ്മുടെ പരീക്ഷകളിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം ആണ്, ഒരു കുട്ടിയുടെ കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയാൽ ആ കുട്ടിയുടെ ബുദ്ധി കൂടുമോ കുറയുമോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണ പരീക്ഷ കാണാറുണ്ട്. നമുക്കറിയാം ഒരാളുടെ കാലിക വയസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ IQ കണ്ടെത്താൻ ആ ഫോർമുല ഒന്ന് ഓർത്താൽ മതി, IQ = MA/CA × 100 എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കാലിക വയസ്സ് എന്ന് പറയുന്നത് CA എന്ന് പറയുന്നതാണ് ഇപ്പോഴുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കാലിക വയസ്സ് കൂടുകയാണ്, ഒരു പക്ഷേ 12-15 ഒക്കെ ആയിരിക്കും ആ കുട്ടിയുടെ ഇപ്പോഴുള്ള വയസ്സ്. എന്നാൽ കുട്ടിയുടെ മാനസിക വയസ്സ് എന്ന് പറയുന്നത് 10 തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താഴെയുള്ള MA/CA, അപ്പോൾ ഈ CA എന്ന് പറയുന്ന 10 എന്നുള്ളത് കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും MA എന്നുള്ളത് കുട്ടിയുടെ മാനസിക വയസ്സ് 10 തന്നെ നിൽക്കുകയാണ്, സ്വാഭാവികമായിട്ടും ഇതാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ PSCക്കും അതുപോലെ തന്നെ സെറ്റ്, നെറ്റ്, ടെറ്റ് പരീക്ഷയ്ക്കൊക്കെ സാധിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഒന്നുകൂടി ഓർത്ത് വെക്കുക. ഇന്ന് മാത്രമല്ല ഈ ബുദ്ധിയെ പറ്റിയിട്ട് ഒത്തിരി ഡെഫിനിഷൻസ് വേറെയുണ്ട്. മാത്രമല്ല ഇന്നിപ്പോ പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത്, മുൻപൊക്കെ ബുദ്ധി അതൊരു ഏക ഘടകമായിരുന്നു, അതായത് ഒന്നുകൂടെ ഓർക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് മാത്രമായിരുന്നു ബുദ്ധിയായി പരിഗണിച്ചിരുന്നത്. പിന്നീട് അത് അങ്ങനെയല്ല, ബുദ്ധിക്ക് 2 factors ഉണ്ട്, അതായത് ഒരു സ്പെസിഫിക് ആയ ഒരു ഫാക്ടറും ജനറൽ ആയ ഫാക്ടറും ഉണ്ട് എന്നൊക്കെ സ്പിയർമാൻ പോലെയുള്ള സൈക്കോളജിസ്റ്റൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നതാണ്. അതെന്താണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്ന ആളുകൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിന്നെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യണം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനൊന്ന് പറയുകയാണ്, 8907709465. ഇതുമായി ബന്ധപ്പെട്ട് സൈക്കോളജി പരമായ ചർച്ചകൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പിന്നെ പേരും അഡ്രസ്സും ഒന്ന് സെൻഡ് ചെയ്യുകയോട് ചെയ്യുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.